വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന് ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ വാഹന റേസിംഗ്. കുട്ടനാട് എടത്വ സെയിന്റ് അലോഷ്യസ് കോളേജിൽ മോട്ടോർ റേസിംഗ് പ്രകടനത്തിനിടെ വാഹനത്തിൽ നിന്ന് വീണ് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചതായി പ്രിൻസിപ്പൽ വിശദീകരിച്ചു. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ ആറാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങിനോടനുബന്ധിച്ചായിരുന്നു വാഹനാഭ്യാസം. കാറിലും ജീപ്പിലും ബൈക്കുകളിലുമായി എത്തിയ വിദ്യാർത്ഥികൾ കോളേജ് വളപ്പിലൂടെ അപകടകരമാംവിധം വണ്ടിയോടിച്ചു. വിദ്യാർത്ഥികളടക്കം കാഴ്ചക്കാരെ നിൽക്കെയാണ് ഈ റേസിംഗ് അരങ്ങേറിയത്. ഇതിനിടെ ജീപ്പിൽ നിന്ന് രണ്ട് വിദ്യാർത്ഥികൾ തെറിച്ചു വീണു. ഫെബ്രുവരി 26 ബികോം ടാക്സ് ആൻഡ് ഫൈനാൻസ് വിദ്യാർത്ഥികൾ നടത്തിയ അഭ്യാസങ്ങൾക്ക് പിന്നാലെ മാർച്ച് 1 ബികോം കമ്പ്യൂട്ടർ വിഭാഗം വിദ്യാർത്ഥികളും അഭ്യാസം ആവർത്തിച്ചു. ദൃശ്യങ്ങൾ പകർത്തി വിദ്യാർത്ഥികൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. അതേസമയം വിഷയത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ് പുരോഗമിക്കുന്നതായി പ്രിൻസിപ്പൽ പറഞ്ഞു. 2015 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വാഹനമിടിച്ച വിദ്യാർത്ഥിനി മരിച്ചതിനെ തുടർന്ന് ക്യാമ്പസിനുള്ളിൽ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നിയന്ത്രണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് എടത്വ കോളേജിൽ മോട്ടോർ റേസിംഗ് അരങ്ങേറിയത്. 24 ആലപ്പുഴ.